ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനീസ് കിച്ചൻ ഹബ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സവാള വട ഉള്ളിവട സവാള വട അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കതിന് പറയാം നമ്മുടെ സവാള കൊണ്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരം അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം നമുക്ക് അതിന് വേണ്ടത് ഞാനൊരു ഒന്നേകാൽ കപ്പ് മൈദ പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സവോള ഒരു മൂന്നെണ്ണം പിന്നെ പച്ചമുളക് വേപ്പല ഇത്രയും സാധനങ്ങൾ പിന്നെ ബേക്കിംഗ് സോഡ അത് ഒരല്പം മതി മൂന്ന് ഒരു വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് വരാം ആ ചെറിയ ആ ഒരു ഹോളിൽ നമ്മൾ ചെയ്തെന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് വലിയതിൽ വേണം നമ്മൾ ചെയ്യാൻ കണ്ടു ഇതിപ്പോൾ ചെയ്തിട്ട് നമുക്കതിൽ ഒട്ടും തന്നെ കിട്ടുന്നില്ല അപ്പോൾ കുറച്ച് ആ വലിയ ഹോൾസിൽ വെച്ച് ചെയ്തിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട് ആ മൂന്ന് വലിയ സവാളയെ നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം നമുക്കിപ്പോൾ സോഡ ബേക്കിംഗ് സോഡ ഇട്ടില്ല എന്നുണ്ടെങ്കിലും അത് അല്ലാതെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും സവാളയുള്ളത് ഉള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ബേക്കിംഗ് സോഡ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ മൂന്ന് സവാളയും ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കത് മിക്സ് ചെയ്യാം ആദ്യം നമുക്ക് സവാള അതിലെ വെള്ളമൊക്കെ ഒന്നും കളയാതെ തന്നെ നമ്മളിടണം പിന്നെ പച്ചമുളകും വേപ്പിലയും നന്നായിട്ട് ചെറിയ പീസായിട്ട് വേപ്പില നമ്മൾ അരിഞ്ഞിടണം അല്ലെങ്കിൽ അത് കടിക്കുമ്പോൾ എടുത്ത് വലിയ പീസാണെങ്കിലും അങ്ങനെ എടുത്ത് എടുത്ത് കളയേണ്ടി വരും നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ ഒരല്പം മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ ഒരു കാൽ ടീസ്പൂണോളം അത് ചേർത്തില്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലാതെ തന്നെ സവോളയുടെ ആ ഒരു സിറപ്പ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് പൊങ്ങി വരും ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിങ്ങൾ എന്നിട്ട് നന്നായിട്ടത് തിരുമ്മി തിരുമ്മി നന്നായിട്ട് എടുക്കണം അതിലൊക്കെ ആ നീരൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച് വരണം നന്നായിട്ട് തിരുമ്മി വന്നിട്ട് നമുക്കതിലേക്ക് നമ്മുടെ മൈദ ഇട്ട് കൊടുക്കണം നമ്മൾ ഒരുപാടങ്ങൂടെ മൈദ ഇട്ടുന്ന സവാളയാണേൽ കൂടുതലായിട്ട് നിൽക്കേണ്ടത് നമുക്ക് ഇട്ടിട്ട് നോക്കി നമുക്ക് എടുക്കാം ഒരല്പം വെള്ളമൊഴിച്ചാൽ മതി ഒരുപാട് നീണ്ടു പോകരുത് ഒഴിച്ച് നമ്മളൊന്ന് കുഴച്ച് നോക്കണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം വളരെ സോഫ്റ്റ് ആയിരിക്കും ഇത് എടുക്കുമ്പോൾ അത് അധികം സമയമൊന്നും നമ്മളത് പൊങ്ങാനൊന്നും വയ്ക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയാൽ പോലും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ആ സവാളയൊക്കെ അത്രയും ചേർത്ത് വെക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ബേക്കിംഗ് സോഡ വേണമെന്ന് തന്നെ ഇല്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് നല്ല ടേസ്റ്റുമാണ് നമ്മളിത് ചൂടോടുകൂടി തന്നെ കഴിക്കണം നല്ല ടേസ്റ്റാണത് നല്ല കുഴച്ച് നന്നായിട്ട് എല്ലായിടവും യോജിപ്പിച്ച് നമുക്കെടുക്കാം നന്നായിട്ട് തിരുമ്മിക്കൂട്ടണം ഇത് അതാണ് അതാണിതിൻ്റെ ഒരു ആ സവോളയൊക്കെ നന്നായിട്ട് തിരുമി പച്ചമുളകും പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ കുഴച്ച് വയ്ക്കാനായിട്ട് ഞാനിത് ഇവിടെ വൈകുന്നേരത്തെ ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ഇത് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഒരു രണ്ട് മണിക്കൂർ ഞാനത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് ഒരു ഒരു മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് നല്ല സോഫ്റ്റായി തന്നെ നമുക്ക് കിട്ടും രണ്ട് മണിക്കൂറിന് ശേഷം ഞാനത് എടുത്ത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇങ്ങനെ ഒരു പദം വന്നതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ കയ്യിലൊന്ന് വെള്ളം ഒന്ന് തൊട്ടിട്ട് വേണം നമ്മളത് എടുക്കാൻ അല്ലെങ്കിൽ കയ്യിലേക്ക് വല്ലാതെ ഒട്ടിപ്പിടിക്കും അപ്പോൾ വെള്ളം ഒന്ന് കയ്യിലൊന്ന് തടവിയിട്ട് നമ്മളത് എടുക്കുക എന്നിട്ടൊരു നടുക്കൊരു ഹോൾ ഹോൾ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇടുന്നത് കയ്യിലിങ്ങനെ എടുത്തിട്ട് നടുക്കൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇട്ട് പെട്ടെന്ന് ഇത് പൊങ്ങി വരും നല്ല ചൂടുള്ള നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് പൊന്തിച്ച് വരും സവാളയൊക്കെ കൂടുതൽ ചേർക്കുന്നത് കൊണ്ടാണ് അങ്ങനെ മൈദ കുറച്ചും സവാള കൂടുതലും ചേർക്കണം കാരണം അതുകൊണ്ടാണ് ഞാൻ മീഡിയം മീഡിയം അല്ല വലിയ സവാള തന്നെ മൂന്നെണ്ണം എടുത്തത് ഒരു ഒന്നേകാൽ കപ്പ് മൈദ അത്രേ ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ എരിവിൻ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടിയും കുറച്ചൊക്കെ ഇടുക മറിച്ചിട്ട് കൊടുക്കുക നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നീ മറിച്ചിട്ട് അപ്പുറം കൂടി മൊരിയിച്ചെടുക്കാം ഇടുമ്പോൾ തന്നെ നന്നായിട്ട് പൊങ്ങി വരും ന നല്ല സോഫ്റ്റു ആണത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സവോള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഇതുപോലെ നമുക്ക് മുരിച്ചെടുക്കാം ഈ ഒരു കളറിൽ ബ്രൗൺ കളറിൽ നമ്മൾ മുരിച്ചെടുക്കണം പെട്ടെന്ന് ആരെങ്കിലും വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ഒരു നാലുമണി പലഹാരം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സവാളയൊക്കെ നമ്മുടെ വീട്ടിൽ മൈദപ്പൊടിയാണെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണ് പിന്നെ ബേക്കിംഗ് സോഡ ഇല്ല എന്നുണ്ടെങ്കിലും അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എണ്ണയൊക്കെ അതിലേക്ക് മേളിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ പൊന്തി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഉണ്ടോ നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നു നല്ല അത്രയും സോഫ്റ്റാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു നാലുമണി പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ പച്ചമുളകൊക്കെ വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഒരുപാട് ഇഷ്ടപ്പെടും എരിവ് അധികം വേണ്ടല്ലോ അപ്പോൾ നമ്മുടെ എല്ലാം സവോള പടിയും ഇവിടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റിയുമാണ് ഫീഡ്ബാക്ക് കമൻറ്റ് ഒന്ന് അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്